ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് വറുത്തരച്ച ഞണ്ടുകറിയാണ്. അപ്പം അതിനായിട്ട് ഇതാ നമ്മളിവിടെ ഞണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഞണ്ടൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഞണ്ട് വൃത്തിയാക്കുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരം വറുത്തരച്ചെടുക്കാം. അതിനായിട്ട് ഒരു അര മുറി നേരം മുഴുവനായിട്ട് ചെരുകി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വരുന്ന പെരിഞ്ജീരകം ഞാനെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നോ നാലോ കരയാമ്പൂ, അതുപോലെ ഒരു തക്കോലം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട, ഒരു മീഡിയം സൈസ് കറുവപ്പട്ട കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഞാൻ നെടുകെ ചീന്തി വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നീക്കി വയ്ക്കാം. ഇനി ഇതാ നമ്മൾക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്ന് മറന്നു കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം നമ്മളൊന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്നിട്ട് കൊടുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനിയത് നമുക്ക് നാളികേരം നന്നായി ഒന്ന് വറുത്തെടുക്കണം. നാളികേരം ഒരു പകുതി മൂപ്പായപ്പോൾ ഞാനിതിലേക്കൊരു മൂന്നാല് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ നാളികേരമൊക്കെ ഇവിടെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതാ ഒരു വലിയ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്ത് വെച്ച നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച പൊടിയായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം മുളക് പൊടിയും ഇതും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വറന്ന് കിട്ടട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കാതെ നന്നായി തന്നെ നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞണ്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഞണ്ട് ദാ ഇവിടെ നന്നാക്കി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ നീളത്തിൽ അന്യ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിക്കാവശ്യമായ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് മുഴുവനായി ചേർത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ അംശവും ഇതിലേക്ക് പോരാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഗ്യാസും വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മൂടിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റേണ്ട താമസമേ ഉള്ളൂ. ഇതാ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കിയ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരെയും. ബൈ.